പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോഴ്സസിലേക്ക് സ്വാഗതം. ഇന്ന് ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുത പ്രവൃത്തി, ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. അതിലേറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി, അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ, കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി. എന്തും കൊണ്ട് കർത്താവ് അങ്ങനെ അത് ആദ്യമായിട്ട് ചെയ്തു എന്നറിയാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് വായിക്കാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2 എടുത്തു. അപ്പോൾ അവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം എൻ്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തെക്കുറിച്ച് എഴുതാൻ കാരണം ഈ അവിടെ നടന്ന ഈ സംഭവമാണ്. പിന്നെ അവിടെ പറയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് യേശുവും ശിഷ്യന്മാരും അവിടെ ഇൻവൈറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? യേശു ഉണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? കാരണം അത്ഭുതം ചെയ്തത് യേശു അല്ലേ. അപ്പം പിന്നെ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ്. സോ അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. അപ്പം അങ്ങനെ മുന്നോട്ട് വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വെള്ളം അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പം യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോട് അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുന്നു. അപ്പോൾ യേശു അവിടെ പറഞ്ഞൊരു കാര്യം, എന്തിനാണ് വെറുതെ എന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്? എൻ്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, വൈ ആർ യു ഇൻവോൾവിങ് മീ ഇൻ ദിസ്? എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എന്തിനാണ് വെറുതെ എന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനത്തെ ഒരു മറുപടി കേൾക്കുമ്പോൾ ഞാനായിരുന്നെങ്കിൽ, മറിയയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിഷമിച്ച് തിരിച്ചു പോയേനെ. പക്ഷെ മറിയ അവിടെ ചെയ്ത ആ ഒരു പ്രവൃത്തി, മറിയ എന്താ ചെയ്തെന്നറിയോ? ഈ ഒരു ഉത്തരം കേട്ടിട്ട് അവൾ മടങ്ങി പോവുമല്ലായിരുന്നു. ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ അവൾ അവിടെ നിന്നു, അവിടെ ഉണ്ടായിരുന്ന വേലക്കാർ സെർവൻസിനോട് പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്തിരിക്കണം, കാരണം ഞാൻ ഇന്ന് ഒരത്ഭുതം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവള് ഷി വാസ് നോട്ട് റെഡി ടു ടേക്ക് നോ ഫോർ ആൻ ആൻസർ. ഒരു നോ എന്ന് പറയുന്ന ഒരു ആൻസർ അവൾ പ്രതീക്ഷിക്കുന്നില്ല, അവൾ സ്വീകരിക്കുന്നില്ല. അവൾക്കൊരു അത്ഭുതം വേണം, ആ അത്ഭുതം അവൾ സ്വീകരിച്ചേ പറ്റൂ. അവളുടെ ആക്ഷനാണ്, അവൾ പറഞ്ഞ അവളുടെ വായിന്ന് വന്ന വാക്കുകളും അവളുടെ ആ പ്രവൃത്തിയും. സീൻ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ വായിന്ന് വരുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മളുടെ വിശ്വാസത്തെ അളക്കുന്ന ഒരു മെഷറിംഗ് സ്കെയിലാണ് ദൈവസന്നിധിയിൽ. ഒരിക്കൽ ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരുന്ന ഇങ്ങനെയായിരുന്നു, ഫെയ്ത്ത് ഇസ് നോട്ട് എ നൗൺ, ഇറ്റ്സ് എ വേർബ്. നമ്മളൊരു ഒരു ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ചു എങ്കിൽ നമ്മൾ നമ്മളുടെ ആക്ഷനിൽ കൂടെ ദൈവത്തിന് കാണുമ്പം അറിയണം ഇവൻ്റെ വിശ്വാസം എത്രയുണ്ടെന്ന്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ പോയി ഒരു സൂട്ട് മേടിക്കണം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ യാത്രയ്ക്ക് വേണ്ടി, ഒരു ഒരു വീസായ്ക്ക് വേണ്ടി, ഒരു അത്ഭുത പ്രവർത്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? വിശ്വാസം ദൈവം കാണണം, പോയി ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് വീസ ലഭിച്ചു എന്നുള്ള വിശ്വാസം ദൈവം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി യാത്രയ്ക്കുള്ള ആ ട്രാവൽ ബാഗ്സ്, സൂട്ട് കേസൊക്കെ പോയി മേടിക്കണം. ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിപരീതം ആയി പോകരുത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച വിഷയം, കർത്താവ് പറയാ, എൻ്റെ സമയം വന്നിട്ടില്ല, എൻ്റെ മിനിസ്ട്രി തുടങ്ങാൻ എനിക്കിപ്പോൾ പ്ലാൻ ഇല്ല. വേറെ ഒരു വേർഷനിൽ ഞാൻ വായിച്ചു, അവിടെ ഇരിക്കുന്ന ഡിയർ വുമൺ, ദിസ് ഇസ് നോട്ട് അവർ പ്രോബ്ലം, ഇത് നമ്മുടെ പ്രോബ്ലം അല്ല, വെറുതെ ഇതിനകത്ത് ഇൻവോൾവ് ആവണ്ട. അവിടെ അങ്ങനെയാ കർത്താവ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് എന്തും കൊണ്ട് അവൻ അത് ചെയ്തു എന്ന് വെച്ചാൽ, മറിയയുടെ റിയാക്ഷൻ, മറിയ ആവശ്യപ്പെട്ട ഒരു കാര്യം, പക്ഷെ അവളുടെ ഫെയ്ത്ത്. കർത്താവ് പറയാ, ഓ ഇത് എനിക്കിന്ന് അത്ഭുതം ചെയ്തേ പറ്റൂ. അങ്ങനെ കർത്താവ് ആ സെർവൻസിനോട് പറഞ്ഞു, ആ കൽപാത്രങ്ങൾ വെള്ളം നിറക്കി കോരിക്കൊണ്ട് കൊടുക്കുക. അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മിറക്കിളല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിറക്കിളാണ്. വെള്ളത്തെ വീഞ്ഞാക്കുക, ഈ വെള്ളം എന്ന് പറയുന്നത് H2O, 2 atoms ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 atom ഓഫ് ഓക്സിജൻ, അത്രയേ ഉള്ളൂ ഒരു വാട്ടർ മോളിക്യൂൾ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വെള്ളത്തെയാണ് കർത്താവ് വീഞ്ഞാക്കിയത്. വീഞ്ഞെന്ന് പറയുമ്പോൾ ഇതിനകത്ത്
പലതരം ആസിഡ്സ് ഉണ്ട്, പലതരം ഷുഗേഴ്സ് ഉണ്ട്, പലതരം ഫിനോളിക് കമ്പൗണ്ട്സ് ഉണ്ട്, പലതരം മിനറൽസ് ഉണ്ട്, പലതരം പ്രോട്ടീൻസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. എനിക്ക് പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല. കാരണം മോർ ദാൻ തൗസൻഡ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അടങ്ങിയ ഒരു സംഭവമാണ് ഈ വൈൻ. അതിനെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തിയാൽ ഈ വൈൻ മേക്കേഴ്സ് നമ്മളോട് പറയും, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി വൈൻ ഉണ്ടാക്കണമെങ്കിൽ അവർ ഏറ്റവും നല്ല ക്വാളിറ്റി ഗ്രേപ്സ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിനെ ഫെർമെൻറ്റ് ചെയ്യും. ആ ഫെർമെൻറ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഇതിനെ അണ്ടർഗ്രൗണ്ട് സെല്ലറിനകത്ത് ഇതിനെ മെച്ചുവർ ചെയ്യും. മെച്ചുറേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഏജിങ് പീരീഡ് ഉണ്ട്. ഈ മെച്ചുറേഷൻ പീരീഡ് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി വൈനിനൊക്കെ 25 to 50 years വരെ എടുക്കും. അണ്ടർഗ്രൗണ്ട് സെല്ലറിനകത്ത്, ഓക്കിൻ്റെ ബാരൽസിനകത്ത്, അത് കഴിഞ്ഞിട്ട് ബോട്ടിൽസിനകത്ത് ഇതിന് ഏജിങ് പീരീഡ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്കിതെല്ലാം മനസ്സിലായത്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഉന്നത ക്വാളിറ്റി വൈൻ ഉണ്ടാവുന്നത്. പക്ഷേ അന്നത്തെ വൈൻ ടേസ്റ്റർ ആയിരുന്ന ആ മാസ്റ്റർ ഓഫ് ബാങ്ക്വറ്റ് പറയുകയാണ്, ഞാൻ ഇന്നേവരെ ടേസ്റ്റ് ചെയ്യാത്ത ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ബെസ്റ്റ് വൈനാണിത്. ആ ബ്രൈഡ് ഗ്രൂമിനോട് ചോദിക്കുക, നീ ഇത് എവിടുന്ന് കൊണ്ടുവന്നു? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെറുക്കളാണ് അന്ന് ആ കല്യാണ വീട്ടിൽ നടന്നത്. നമ്മൾ പലപ്പോഴും ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൊരു ലിമിറ്റേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ അത്ഭുതത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഓ 2 മണിക്കൂർ കഴിയും, അല്ലെ 3 മണിക്കൂർ കഴിയുമ്പോൾ തലവേദന മാറും, അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് മിറക്കൾ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഏത് ആ മിറക്കളുടെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ ദൈവത്തിന് കൂടുതൽ സമയം കൊടുക്കുക. നമ്മുടെ ദൈവത്തിന് എത്ര കോംപ്ലിക്കേറ്റഡ് മിറക്കളാണേലും സെക്കൻഡ്സ് മതി, വെറും സെക്കൻഡ്സ് മതി. ഇവിടുന്ന് കോരി അവിടെ കൊണ്ട് കൊടുക്കുന്ന അത്ര നേരത്തിനകം അവൻ പുതിയത് സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവമാണ്. പക്ഷെ ഇപ്രകാരം ഒരു അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആ മറിയ ചെയ്തതുപോലെ നമ്മളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ദൈവം കാണുമ്പോൾ അവന് ആ അത്ഭുതം ചെയ്യാനുള്ളൊരു പുഷ് കിട്ടണം. അതുപോലെ ആയിരിക്കണം നമ്മളുടെ വിശ്വാസം. അതുപോലെ വാക്കുകളിലും ആക്ഷൻസിലും ദൈവത്തിന് കാണത്തക്ക വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം, അപ്രകാരം നമുക്ക് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.